സാർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും മലയാളം ലിറ്ററേച്ചറിലും ഒക്കെ അല്ലെ ഒരുപോലെ എൻ്റെ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അമൃത ഇങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് മലയാള നാട് വാരിക തുടങ്ങുന്നത് കൊല്ലത്ത്. അപ്പോൾ ശ്രീ കാക്കനാടൻ ഡൽഹിയിൽ നിന്നും മടങ്ങി ഡൽഹി ആൾമോസ്റ്റ് ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ്, കൊല്ലത്ത് വന്ന് സെറ്റിൽ ചെയ്തത്. അപ്പോൾ അന്നാണ് ഞങ്ങൾ പരിചയം. മലയാള നാട്ടിൽ വെച്ച എൻ്റെ കഥകൾ ഏതെങ്കിലും സീരിയലൈസ് ഒരുപാട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ മലയാള നാട് തുടങ്ങിയ ഇഷ്യൂവിൽ തുടങ്ങിയതിനെ പോലാണ്. ഓ ശരി. പിന്നെ വേറെ ഈ അടിയറവ് അടിയറവ് വന്നിട്ടുണ്ട്. ഞാൻ അടിയറവ് വായിച്ചിട്ടുള്ളത് അതെ മലയാള നാട്ടിലായിരുന്നു. പക്ഷെ അതിനൊക്കെ മുമ്പാണ് കോഴി കഥ വന്നിട്ട് ഒറ്റ കഥയായിട്ട് അന്നോട്ടുള്ള ബന്ധമാണ് അല്ലേ. അതെ, അല്ല കഥകൾ നേരത്തെ വായിച്ചിട്ടുള്ളൊരു അന്ന് വെച്ചാൽ നമുക്ക് ആകെക്കൂടി ഈ ഒരു എന്താ പറയുക ഈ 60s ലേറ്റ് 60s ഏർലി 70s എന്ന് പറഞ്ഞാൽ ആധുനികതയുടെ ഒരു 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 ഓൺ കമ്മിങ്ങിൻ്റെ ഒരു കാലമാണ്. അപ്പം അതിനെ എൻ്റെ ഒരു ഏജ് ആ ഒരു പീരീഡ് ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും എനിക്ക് തോന്നുന്നു വളരെ ഗൗരവപൂർവ്വം ഈ നമ്മുടെ സാഹിത്യത്തിലെ എല്ലാ ചലനങ്ങളും കണ്ടിരുന്ന കാര്യം ഒരു പക്ഷേ ആവശ്യത്തിലേറെ ഗൗരവം. എനിക്ക് തോന്നുന്നു നന്ദകുമാർ മലയാള നാട് ജോയിൻ ചെയ്യുന്ന മുമ്പ് തന്നെയല്ലേ നരേന്ദ്രപ്രസാദും നന്ദകുമാറും നമ്മുടെ മരിച്ചുപോയ ശിവകുമാർ ആ നരേന്ദ്രപ്രസാദും ഇപ്പൊ ഇല്ല ഇവര് മൂന്നാളും കൂടി ഒരു ദിവസം കൊല്ലത്ത് വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കഥ പ്രവാചകൻ എന്ന് പറഞ്ഞ കഥയാണ്. എസ് നായരുടെ ഇലസ്ട്രേഷനോട് കൂടി വന്ന കഥ പിന്നീട് വളരെ കാര്യങ്ങൾ കേസ് കൊണ്ടാണ് ഞാൻ രണ്ടാമത് വായിക്കുന്നത് ആ കഥ. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ കണ്ടിരുന്നത് ഒരു ഒരു പോസ്റ്റ് MT ഫെനോമിനിൻ്റെ തുടക്കമായിട്ടാണ് കാണുന്നത്. അപ്പം ആ ഒരു പീരീഡിലാണ് ഈ 69-70 ആ ഒരു പീരീഡിൽ അന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് ഈ പറഞ്ഞ ഒരു MT സ്റ്റൈലിൽപ്പെട്ട കഥകളിങ്ങനെ നാലുകെട്ടും അമ്പലവും അമ്പലക്കുളവും എല്ലാം തന്നെ അത് പറഞ്ഞില്ലേ. ഞങ്ങൾ മധുരാങ്കൂർ ഞങ്ങളൊക്കെ മധുരാങ്കൂർ ആൾക്കാരാണ്. അവിടുത്തെ ഭാഷ വരെ യോപ്പുകളും ഒതുക്കുകളും ഒക്കെ ആയിട്ട് മാറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് വല്ലാതെ ഒരു മടുപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാക്കനാടിൻ്റെ കഥകൾ നമ്മൾ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സെൻസിബിലിറ്റിയുടെ മാറ്റത്തെ കുറിക്കുന്ന ഒരു അതിൻ്റെ തുടക്കമായിട്ട് നമ്മൾ കണ്ടറിയുന്നത്. അപ്പം അങ്ങനെ വായിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥാകാരൻ അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ മോഹിച്ച കഥകൾ എഴുതിയ ഒരു കഥാകാരനെ പിന്നീട് അടുത്ത് പരിചയപ്പെട്ടപ്പോഴും എങ്ങനെയായിരുന്നു വ്യക്തിബന്ധം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഈ പലപ്പോഴും ഞാൻ ഈ മലയാള നാടിൻ്റെ പേരിൽ അന്ന് എൻ്റെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഏജൻ്റ് വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ജസ്റ്റ് ഒരു നോവീസാണ്. പലപ്പോഴും ഈ ഔദ്യോഗിക യാത്രകൾ നടത്തേണ്ടി വരുമ്പോൾ സാഹിത്യകാരന്മാരെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു സീനിയർ അക്കമ്പനിസ്റ്റ് ആയിട്ട് കാക്കനാടനെയാണ് അവർ ഒഫീഷ്യലായിട്ട് അയക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് പലരും അറിയുന്നില്ല, സാഹിത്യകാരന്മാരും അറിയില്ല. അങ്ങനെ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ബഷീറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മൾ ഞാൻ ബഷീറിനെ ആകെ കൂടി ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അത് ഞാനും കാക്കനാടനും പത്മരാജനും തിക്കോടിയനും ഞങ്ങൾ കുറേ പേര് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുന്നത്. അന്ന് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയിട്ടിരിക്കുന്ന കാര്യം. അപ്പം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പല മെയിലും വന്ന കൂട്ടത്തിൽ ബഷീറിന് വൈക്കം മുഹമ്മദ് ബഷീർ ഫെലോ എന്ന് പറഞ്ഞ കത്ത് വരുന്നു. അപ്പോൾ കത്ത് വായിച്ചിട്ട് തന്നെ ബഷീർ പറഞ്ഞത് VK-ൻ്റെ കത്താണ്. എന്നോട് ഇന്ന് ഒരുപാട് സംസാരിച്ച് അവർ ഈ ഒരു വളരെ സ്വാതന്ത്ര്യത്തോടുകൂടിയൊക്കെ ഇവരൊക്കെ ഗുണദോഷിച്ചു. ബഷീറിൻ്റെ മുൻകാല ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങളുടെ വെളിച്ചത്തിൽ ഇവരോട് ഒരുപാട് ആരോഗ്യം സൂക്ഷിക്കേണ്ട ആവശ്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സാഹിത്യകാരന്മാരിൽ പലരെയും ഞാൻ മീറ്റ് ചെയ്യുന്ന കാക്കനാടിലൂടെയായിരുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ ആ ബന്ധം ഒരുപാട് കാലം പലരിലും പല ആൾക്കാരുടെയും കാര്യത്തിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്.